ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാതൃഭൂമി പത്രത്തിൽ, ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് 2023 ജനുവരി 13-ാം തീയതി വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് മലയാളികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള, മലയാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും, ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള എല്ലാവർക്കും ഏറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിവ് പകരുന്ന ഒരു ന്യൂസാണ്. അതുകൊണ്ടാണ് ഞാനിത് ഒരു വീഡിയോ ആക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് മദ്യത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് 7 തരത്തിലുള്ള ക്യാൻസറുകളെ ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നാണ്. ഇതൊരു അവെയർനെസ് ആയിട്ട് എല്ലാവരും കണക്കാക്കി എടുക്കണം. ഇത് പലർക്കും അറിയില്ല, മദ്യം ഉപയോഗിക്കുന്ന പലർക്കും അറിയില്ല. ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മദ്യത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. IARC, അതായത് ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ, സംഘടിപ്പിച്ച ഒരു പഠനത്തിൽ നിന്നും അവർക്ക് വ്യക്തമായിട്ടുള്ളത് ആൽക്കഹോൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1-ൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന, ക്യാൻസറിന് കാരണമാകാവുന്ന ഒരു പ്രധാനപ്പെട്ട കാരണകാരിയാണ് മദ്യം എന്ന് പറയുന്നത്. അപ്പോൾ മദ്യം 7 തരത്തിലുള്ള ക്യാൻസറുകളെ ഉണ്ടാക്കുന്നു. നമ്മുടെ വൻകുടൽ, മലാശയം, കരൾ, കണ്ഠനാളം, ശബ്ദനാളം, അന്നനാളം, വായ, പാൻക്രിയാസ്, സ്തനം എന്നിവയെ ബാധിക്കുന്ന ക്യാൻസറുകളെ ഉണ്ടാക്കുന്നു. ഇതുകൂടാതെ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ, BP, കൊളസ്ട്രോള്, ഷുഗർ, അതുപോലെ തന്നെ ലിവർ സിറോസിസ്, മദ്യത്തോടുള്ള അഡിക്ഷൻ എന്നിവയുണ്ടാക്കുന്നു. ഇതുകൂടാതെ ആത്മഹത്യാ പ്രവണത, ഈ മദ്യപിച്ചിട്ട് കൂടുതലും നടക്കുന്ന ആത്മഹത്യകളൊക്കെ തന്നെ നമുക്ക് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ ആ മദ്യാസക്തിയിൽ ചെയ്തു പോകുന്ന ചില കണ്ടീഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആത്മഹത്യാ പ്രേരണ ഈ മദ്യത്തിൻ്റെ ഉപയോഗം കൊണ്ടുള്ള ഒരു പ്രധാന വിപത്താണ്. മലയാളികൾക്ക് എങ്ങനെയാണ് മദ്യത്തോട് ഇത്രയധികം ആസക്തി ഉണ്ടായത്, അതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതിനോടുള്ള അഡിക്ഷൻ അതൊരു തെറ്റിദ്ധാരണ കൊണ്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഉപേക്ഷിക്കണം. ഇത്രയധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. ആചാര്യന്മാർ ആയുർവേദത്തിൽ പറഞ്ഞിരുന്നു മദ്യം, സുര ആസവം ങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത് ചില ക്ലൈമറ്റിൽ, ചില ഋതുക്കളിൽ ലിമിറ്റഡ് ആയിട്ടുള്ള അളവിൽ മദ്യം സേവിക്കാം, അത് നമ്മുടെ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതാണ് എന്ന് ആചാര്യന്മാർ ചില ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരുന്നു. അതും ആവശ്യമായ അളവിൽ മാത്രം, അതിന് ചില അളവുകൾ പറഞ്ഞിട്ടുണ്ട്, അതിലധികം ആവരുത്. അതും നാച്ചുറലായിട്ടുണ്ടാക്കിയെടുക്കുന്ന ചില ധാന്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ചില പഴച്ചാറുകളിൽ നിന്നുമൊക്കെ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴി ഉണ്ടാക്കിയെടുക്കുന്ന ചില മദ്യങ്ങളാണത്. അത് ഒരിക്കലും കെമിക്കലല്ല. ഇപ്പോൾ നമുക്ക് ഈ വിപണിയിലൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ കെമിക്കൽ മദ്യങ്ങളാണ്, അതൊക്കെ കെമിക്കൽ കണ്ടൻ്റാണ്. അപ്പോൾ അത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ദൂഷ്യം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പരിണത ഫലങ്ങൾ അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ ആൽക്കഹോളിൻ്റെ ഉപയോഗം കാരണം 740,000 പുതിയ അർബുദ രോഗികളാണ് വർഷത്തിൽ നമുക്ക് ഉണ്ടാകുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ആൽക്കഹോള് നമ്മുടെ ശരീരത്തിൽ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. അപകടം വരുന്ന വഴി, ആൽക്കഹോൾ ശരീരത്തിൽ വിഘടിച്ചുണ്ടാകുന്ന അസറ്റാൽഡിഹൈഡ് ആണ് ക്യാൻസറിന് കാരണമാവുന്നത്. അത് കോശങ്ങളിൽ പരിവർത്തനമുണ്ടാക്കും, DNA-ക്കും പ്രോട്ടീനിനും നാശമുണ്ടാക്കും, അവയവങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന സ്ഥലങ്ങളെ നശിപ്പിക്കും. പലരും പറയാറുണ്ട് കുറഞ്ഞ അളവിൽ കഴിക്കുകയാണെങ്കിൽ അത് പ്രശ്നമില്ലാന്ന്. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ്. അതിന് സുരക്ഷിതമായിട്ടുള്ള ഒരു അളവില്ല. നിങ്ങൾ കൂടുതൽ കഴിച്ചാലും കുറഞ്ഞ അളവിൽ കഴിച്ചാലും ഒരുപോലെ തന്നെയാണ്, അത് നമുക്ക് അപകടകരങ്ങളായിട്ടുള്ള ഇത്തരം അസുഖങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ബി കെയർഫുൾ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ ഇതിന് താഴെ രേഖപ്പെടുത്തുക, തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.